ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. മുന്നേ ഞാൻ കുറേ ഡ്രോയിങ്സ് ഒക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ 11-ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ 11-ാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ആദ്യം ഭാരത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മുന്നേ ഞാനത് അൺബോക്സ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പിന്നെയും ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റോക്ക് ക്രോളർ, RC റോക്ക് ക്രോളർ. ഇതിൽ ബാറ്ററി, ഇതിലെ ചാർജറൊക്കെ ഉണ്ട്. റിമോട്ടിൽ പിന്നെ നമ്മൾ ബാറ്ററി ഇടണം. ഇത് കാറിൽ ഇടേണ്ട ബാറ്ററി. ഇത് അതിൻ്റെ ചാർജറാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാറ്ററി കാറിൻ്റെ. ഇത് നമുക്ക് അവിടെ മാറ്റാം. അപ്പോൾ ഇതിലാണ് റോക്ക് റോളറും റിമോട്ടും. ഇതാണ് നമ്മളെ റോക്ക് റോളർ, റെഡ് കളറാട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, നല്ല സേഫ്റ്റിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റോക്ക് റോളർ. അപ്പോൾ ഇതിൻ്റെ ടയർ ഉണ്ടോ, നല്ല ഫ്ലഫിയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാൽ അത് പൊട്ടാതിരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കണ്ടോ, സാധാരണ റിമോട്ടല്ല, ഇതൊരു പ്രത്യേകത റിമോട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇടാം. ഇവിടെ സ്ക്രൂ വരുന്നത്. ഇത് നമുക്കിവിടെ ക്ലിപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചാടിപ്പോയാൽ പിന്നെ കിട്ടൂല. അത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓണാക്കാം. ഒക്കെ ഉണ്ടോ, ലൈറ്റൊക്കെ ഉണ്ട് അകത്ത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൽ ഇടേണ്ട ബാറ്ററി നമ്മൾ എന്താ ഇടണം, നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരണം. അപ്പോൾ ഞാനിവിടെ 3 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമോട്ടിൽ ഇടാം. ഇതിൻ്റെ ഈ സ്ക്രൂ വളരെ ചെറുതാണ്, സൂക്ഷിക്കണം. അപ്പോൾ അതാ നമ്മൾ റിമോട്ട് ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിമോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കോട്ട് വലിച്ചാൽ വണ്ടി മുന്നോട്ട് പോവും, ഇത് മുന്നോട്ട് വലിച്ചാൽ വണ്ടി ബാക്കോട്ട് പോവും, ഇത് മുന്നോട്ട് ഇരിച്ചാൽ ലെഫ്റ്റ് പോവും, ഇത് ബാക്കിലോട്ട് ഇരിച്ചാൽ റൈറ്റ് പോവും. അപ്പോൾ ഇങ്ങനെയാണ് റിമോട്ട്. സാധാ റിമോട്ട് കാർ പോലെയല്ല ഇത്. അപ്പോൾ നല്ല പവറാണ്, 4-wheel ഡ്രൈവാണ് ഇത് വന്നിരിക്കുന്നത്. ആ പിന്നെ ഒരു കാര്യം, ബാറ്ററി ഇതിൽ വെച്ചിട്ട് ഇത് വെച്ച് പിന്നെ സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കണം. അപ്പോൾ പിന്നെയും ചാർജ് ചെയ്താൽ ഇതിന്ന് ബാറ്ററി എടുത്ത് ചാർജറിൽ കുത്തി വെക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടല്ലേ ചെയ്യാൻ. അപ്പോൾ ഒരു ഐഡിയ ചെയ്തന്നു, ഇത് ഇതിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ വയറ് ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പീസ് അവിടെ ഇത് വെക്കുക. പിന്നെ ഈ പീസ് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് നമ്മളെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ക്ലിപ്പ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചാർജ് തീർന്നാൽ ഇതിൽ തന്നെ എടുത്തിട്ട് ഈ ചാർജറ് ഈ ബാറ്ററിയിൽ കുത്തിയിട്ട് എന്താ കുത്തി വെക്കാം. അപ്പോൾ ഓരോ തവണ ഇതെടുത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി വെക്കാം. ഇനി ഞാനിത് ഓടിച്ച് കാണിച്ചു തരാം. ഭയങ്കര പവറിൽ പോകണ്ടല്ലോ. നല്ല പവർ ഉണ്ട് അല്ലേ. അടിപൊളി, ഹായ്, അടിപൊളിയായിട്ട് കയറിപ്പോയി.
പൊളി. ഇനി നമുക്ക് ഗോപ്രോ ക്യാമറ ഇഷ്ടമൊന്നും വിടാം. ഇത് പോണത് എങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാം. വണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വാങ്ങിച്ചത് ആമസോണിനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.